മലയാളത്തിലെ മുൻനിര നായകന്മാരെ എത്ര രൂപയാണ് ഒരു ചിത്രത്തിന് വേണ്ടി പ്രതിഫലം വാങ്ങുന്നതെന്നാണ് ഇനി ഒരു വീഡിയോ ഭാഗത്ത് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടുള്ള നായകന്റെ പേര് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അതിൻ്റെ സ്ട്രെങ്ത് കാണിക്കാനും ശ്രമിക്കുക. അപ്പോൾ 15 മുൻനിര നായകന്മാരാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 15-ാം സ്ഥാനത്ത് കിടക്കുന്ന നായകന്റെ പേര് ഷൈനികമാണ്. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്. എന്നാൽ പോലും കുംബളങ്ങി നൈറ്റ്സ് അതുപോലെ തന്നെ ഇഷ്ക് പോലെയുള്ള ചിത്രങ്ങളുടെ വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്ട് മലയാള സിനിമയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഷൈനികം. ഷൈനികമിന് ഒരു ചിത്രത്തിൽ അഭിനയിക്കുന്നതിന് വേണ്ടി വരുന്ന പ്രതിഫലം 30 ലക്ഷം മുതൽ 35 ലക്ഷം വരെയാണ്. 14-ാം സ്ഥാനത്ത് കിടക്കുന്ന ആസിഫ് അലിയാണ്. ആസിഫ് അലിയുടെ കഴിഞ്ഞ വർഷം റിലീസിനെത്തിയിട്ടുള്ള ഭൂരിഭാഗ ചിത്രങ്ങളും വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക ലാഭം നേടിയിട്ടുണ്ട്. ആസിഫ് അലി ഒരു ചിത്രത്തിന് വേണ്ടി വാങ്ങുന്ന പ്രതിഫലം 40 ലക്ഷം മുതൽ 45 ലക്ഷം രൂപയാണ്. 13-ാം സ്ഥാനത്ത് കിടക്കുന്ന നായകന്റെ പേര് ജയറാമേട്ടനാണ്. ജയറാമേട്ടൻ ഇപ്പോൾ മലയാള സിനിമയിൽ വലിയ രീതിയിലുള്ള ഒരു സാന്നിധ്യമില്ല. എന്നാൽ പോലും അദ്ദേഹത്തിന് ഒരു തരം മാർക്കറ്റ് ഇപ്പോൾ മലയാളത്തിലുണ്ട്. 50 ലക്ഷം രൂപയാണ് അദ്ദേഹം പ്രതിഫലം വാങ്ങുന്നത്. ഈ ലിസ്റ്റിലെ 12-ാം സ്ഥാനത്ത് കിടക്കുന്ന നായകൻ ടൊവിനോ തോമസ് ആണ്. നിരവധി ചിത്രങ്ങളിലൂടെ മലയാളത്തിൽ വലിയൊരു യൂത്ത് സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുകയാണ് ടൊവിനോ തോമസ്. അപ്പോൾ ടൊവിനോ തോമസ് ഒരു ചിത്രത്തിന് വേണ്ടി പ്രതിഫലം വാങ്ങുന്നത് 60 ലക്ഷം മുതൽ 75 ലക്ഷം വരെയാണ്. ഈ ലിസ്റ്റിലെ അടുത്ത താരം വന്നതല്ല 11-ാമത്തെ താരം സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപി വരനെ ആവശ്യമുണ്ടെന്ന് പറയുന്ന സിനിമയിലൂടെ മലയാള ചിത്രത്തിലേക്ക് നല്ലൊരു തിരിച്ചുവരവാണ് നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനി അദ്ദേഹത്തിൻ്റെ കാവൽ പോലെയുള്ള വലിയ ചിത്രങ്ങളൊക്കെ റിലീസിനെത്താൻ പോകുന്നുണ്ട്. അപ്പോൾ സുരേഷ് ഗോപിയുടെ മാർക്കറ്റ് വാല്യു പറഞ്ഞാൽ 80 ലക്ഷം രൂപയാണ്. ഈ ലിസ്റ്റിലെ 10-ാം സ്ഥാനത്ത് കടക്കുന്ന നായകൻ ജയസൂര്യയാണ്. ജയസൂര്യയുടെ നിരവധി ചിത്രങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇനി വരാൻ പോകുന്ന ചിത്രം കത്തനാർ എന്ന് പറഞ്ഞ സിനിമ 75 കോടി രൂപയാണ് മുതൽ മുടക്ക്. അപ്പോൾ ജയസൂര്യ ഒരു ചിത്രത്തിന് വേണ്ടി വാങ്ങുന്ന പ്രതിഫലം 75 ലക്ഷം മുതൽ 80 ലക്ഷം രൂപയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. 9-ാം സ്ഥാനത്ത് കടക്കുന്നത് ചാക്കോച്ചനാണ്. അദ്ദേഹത്തിനായിട്ട് അവസാന റിലീസിനെത്തിയിട്ടുള്ള 5-ാം പാതിര എന്ന് പറഞ്ഞ സിനിമ വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക വിജയം അതുപോലെ നല്ല രീതിയിലുള്ള ഒരു പ്രതികരണം നേടിയിട്ടുണ്ട്. അപ്പോൾ ചാക്കോച്ചൻ ഒരു ചിത്രത്തിന് വേണ്ടി വാങ്ങുന്ന പ്രതിഫലം ഏതാണ്ട് 50 ലക്ഷം മുതൽ 80 ലക്ഷം രൂപയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. 8-ാം സ്ഥാനത്ത് ബിജു മേനോനാണ്. പണ്ട് കാലത്ത് ഒരുപാട് വില്ലൻ വേഷം ചെയ്ത് ഈ ഒരു കാലഘട്ടത്തിലേക്ക് എത്തുന്ന നേരത്തെ അദ്ദേഹം ഒരു നായകനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനായിട്ട് അവസാന റിലീസിനെത്തിയിട്ടുള്ള അയ്യപ്പനും കോശി എന്ന് പറഞ്ഞ സിനിമ വലിയ രീതിയിലുള്ള ഒരു വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട്. ബിജു മേനോൻ ഒരു ചിത്രത്തിന് വാങ്ങുന്ന പ്രതിഫലം 80 ലക്ഷം മുതൽ 1 കോടി രൂപയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. 7-ാം സ്ഥാനത്ത് ഫഹദ് ഫാസിലാണ്. ഫഹദ് ഫാസിലിൻ്റെ നിരവധി ചിത്രങ്ങൾ മലയാളത്തിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. അവസാന റിലീസിനെതിരുള്ള സിനിമ ട്രാൻസ് എന്ന് പറഞ്ഞ സിനിമയാണ്. ചിത്രത്തിന് തിയേറ്ററിന് വലിയ രീതിയിലുള്ള ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല. ഏതായാലും ഫഹദ് ഒരു ചിത്രത്തിന് വാങ്ങുന്ന പ്രതിഫലം 80 ലക്ഷം മുതൽ 1.5 കോടി രൂപ വരെയാണ് അദ്ദേഹം ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രതിഫലമായി വാങ്ങുന്നത്. ഈ ലിസ്റ്റിലെ 6-ാമത്തെ നായകൻ ദുൽഖർ സൽമാനാണ്. മലയാളത്തിൽ മമ്മൂക്ക എന്ന് പറയുന്ന താരത്തിൻ്റെ മകനായി മലയാള സിനിമയിലേക്ക് കടന്നു വന്ന്, എന്നാൽ സ്വന്തം കൈകൊണ്ട് ഇന്ന് മലയാളത്തിൽ ഒരു വലിയ മാർക്കറ്റ് വാല്യൂ തന്നെ ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന നായകനുണ്ട്. അപ്പോൾ ദുൽഖർ സൽമാൻ ഒരു ചിത്രത്തിന് വേണ്ടി വാങ്ങുന്ന പ്രതിഫലം 1 കോടി മുതൽ 1.5 കോടി രൂപ വരെയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഈ ലിസ്റ്റിലെ 5-ാം സ്ഥാനം കരസ്ഥമാക്കിയുള്ളത് ഡിവിൻ പോളി എന്ന് പറയുന്ന നായകനാണ്. അദ്ദേഹത്തിൻ്റെ മിക്ക സിനിമകളും വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക ലാഭം നേടിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം, അതായത് നിവിൻ പോളി, ഒരു ചിത്രത്തിന് വേണ്ടി വാങ്ങുന്ന പ്രതിഫലം 1.5 കോടി മുതൽ 2 കോടി രൂപയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. 4-ാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ള പൃഥ്വിരാജാണ്. പൃഥ്വിരാജിൻ്റെ ആയിട്ട് അവസാന റിലീസിനെത്തിയിട്ടുള്ള അയ്യപ്പനും കോശി എന്ന് പറഞ്ഞ സിനിമ വലിയൊരു വിജയമായിരുന്നു. ഡ്രൈവിംഗ് ലൈസൻസ് ഒരു വലിയ വിജയമായിരുന്നു. അപ്പോൾ പൃഥ്വിരാജ് എന്ന് പറയുന്ന താരത്തിന് ഇപ്പോൾ മലയാള സിനിമയിൽ ഒരു വലിയ മാർക്കറ്റ് വാല്യൂ തന്നെയുണ്ട്. 1.5 കോടി മുതൽ 2 കോടി രൂപ വരെയാണ് അദ്ദേഹം ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രതിഫലമായി വാങ്ങുന്നത്. 3-ാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത് ദിലീപേട്ടനാണ്. പണ്ട് കാലത്ത് ഒരുപാട് നമ്മളെ പൊട്ടിച്ചിരിപ്പിച്ചിട്ടുള്ള ഒരു നായകനും കൂടിയാണ് ദിലീപേട്ടൻ. അദ്ദേഹത്തിൻ്റെ CID മൂസ, അതുപോലെ 2 കൺട്രീസ്, നിരവധി ചിത്രങ്ങൾ നമ്മളെ പൊട്ടിച്ചിരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഇന്ന് ലഭിക്കുന്ന മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 2 കോടി മുതൽ 2.5 കോടി രൂപ വരെയാണ് അദ്ദേഹം ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രതിഫലമായി വാങ്ങുന്നത്. 2-ാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത്
മമ്മൂക്കയാണ്. മമ്മൂക്ക മലയാളത്തിൽ നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് അവസാനമായിട്ട് റിലീസിനെത്തിയിട്ടുള്ള ഷൈലോക്ക് എന്ന് പറഞ്ഞ സിനിമ വേറെ ലെവൽ വിജയം തന്നെയായിരുന്നു ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ മമ്മൂക്കയ്ക്ക് ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ലഭിക്കുന്ന പ്രതിഫലമായി പറയുന്ന അല്ലെ അദ്ദേഹത്തിന്റെ മാർക്കറ്റ് വാല്യൂ ആയിട്ട് പറയുന്നത് 3 കോടി രൂപ മുതൽ 3.5 കോടി രൂപ വരെയാണ് അദ്ദേഹത്തിന്റെ പ്രതിഫലമായിട്ട് വാങ്ങുന്നത്. ഈ ലിസ്റ്റിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് വാല്യൂ ഉള്ള ലാലേട്ടനാണ്. ലാലേട്ടന്റെ ചിത്രമാണ് മലയാളത്തിലെ ആദ്യത്തെ 100 കോടി. അതുപോലെ തന്നെ ലാലേട്ടന്റെ ചിത്രമായിട്ടുള്ള ലൂസിഫർ ആണ് മലയാളത്തിലെ ആദ്യത്തെ 200 കോടി രൂപ സ്വന്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയൊരു മാർക്കറ്റ് വാല്യൂ ഉണ്ട്. അപ്പൊ അദ്ദേഹം ഒരു സിനിമയ്ക്ക് വേണ്ടി വാങ്ങുന്ന പ്രതിഫലം 4 കോടി മുതൽ 5 കോടി രൂപയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്.